പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നാട്ടുരുമായ പേരിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഏരിയയുടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കലാ കായിക പരിപാടികളോട് കൂടി സംഘടിപ്പിച്ചു വന്ന ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതു സമ്മേളന നഗരിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാര ഭീകരർക്കെതിരെ അഥവാ ആർ എസ് എസിനെതിരെ ആരെയും ഭയപ്പെടാതെ ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പല പീഡനങ്ങൾക്കും കള്ളക്കേസുകൾക്കും ഞങ്ങളുടെ പ്രവർത്തകർ അന്നും ഇന്നും എന്നും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJP ഗവൺമെന്റ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ കൊടും പീഡനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വർത്തമാന കാല ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി ചോദിക്കുന്ന ഒരു കാലം അത് വിദൂരമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങ് കേരളത്തിൽ നോക്കിയാലും സമാന സംഭവങ്ങളാണ് കാണാനിടയായിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസത്തിൽ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ജനമഹാസമ്മേളനം എന്ന പരിപാടിയിൽ വളരെ നല്ല രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ച ഈ പരിപാടിയിൽ ഒരു ചെറിയ പൊന്നുമോൻ ഞങ്ങളുടെ കുഞ്ഞനുജൻ ഉയർത്തിയ RSS വിളിച്ച ഫാസിസ്റ്റുകൾക്കെതിരെ വിളിച്ച ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ ആ മുദ്രാവാക്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് ആ കുട്ടിയെ തോളിലേറ്റിയ പ്രവർത്തകരെയും ആ കുട്ടിയുടെ പിതാവിനെയും എന്ന് വേണ്ട ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരായ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരെയും 153A വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യമില്ലാതെ ഒരു മാസം കാലത്തോളമായി ജയിലറകളിൽ കഴിയുകയാണ്. ഇവിടെ നടന്നു വന്നിരിക്കുന്നത് 153A വകുപ്പ് പ്രകാരം കേസെടുത്ത ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അവർക്കൊരു നീതി, മുസ്ലിം സമുദായത്തിലെ പ്രവർത്തകർക്ക് ഒരു നീതിയാണ് ഇവിടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് കൊണ്ടോ നിരന്തരം പ്രവർത്തകരെ പോലീസുകാർ പീഡിപ്പിക്കുന്നത് കൊണ്ടോ പിന്തിരിഞ്ഞു പോകുന്ന പ്രസ്ഥാനമല്ല എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് RSSനെ പടപൊരുതുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഭാഗവാക്കാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിസാർ കടിയറക്കൽ ക്ഷണിച്ചുകൊണ്ട്.